ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ നമ്മുടെ ബേസിക് സ്കിൻ കെയർ ടിപ്സിൻ്റെ അഞ്ചാമത്തെ വീഡിയോയിൽ എത്തി കേട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോസ് ഒന്നും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അപ്പോൾ വേഗം പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സമയങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഈ ബേസിക് സ്കിൻ കെയർ ടിപ്സ് ഇടുമ്പോൾ തൊട്ട് കാത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാത്തതും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ അധികം പേർക്കും വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ പുറത്ത് പോകുമ്പം സണ്ണിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും തിരിച്ചു വരുമ്പോൾ ടാനിങ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ ടാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ നിറം പോയിട്ട് ഒരു കരിവാളിപ്പ് ഏർപ്പെടില്ലേ, ആ സംഭവമാണ്. അപ്പോൾ അത് വരാതിരിക്കാനും നമ്മുടെ സ്കിന്ന് യു വിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോഷനോ ക്രീമോ പോലത്തെ സംഭവമാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സൺസ്ക്രീനിനെ നമ്മൾ സൺ ബ്ലോക്ക് എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അതായത് സണ്ണിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ പുറത്തു പോകുമ്പോൾ മാത്രമാണ് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതെന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത്. സാധാരണയായിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പൊതുവേ ഒരു പ്രൊഡക്ട്സും അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ. പുറത്ത് പോകുമ്പോഴല്ലേ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടൊക്കെ പോകാറ്. പക്ഷേ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ജനാല തുറന്നിടാറുണ്ട്, അതുപോലെ നമ്മൾ എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തൊക്കെ ഇറങ്ങി പോകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് പോലും നമ്മുടെ സ്കിന്നിലോട്ട് സൂര്യൻ വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് കേട്ടോ സൺസ്ക്രീൻ. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യണം, ഡെയിലി ഇത് അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ സ്കിൻ കെയർ പറഞ്ഞില്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് മേക്കപ്പ്സ് ഒക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ഈ സൺസ്ക്രീൻ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ സൺസ്ക്രീന് ഓൾമോസ്റ്റ് മോയ്സ്ചറൈസറിൻ്റെ കൂടെ SPF പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമ്മളൊരു സൺസ്ക്രീൻ എന്നുള്ളൊരു സംഭവം തന്നെ വാങ്ങിച്ചിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ്, മുഖത്ത് മാത്രമല്ല കേട്ടോ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ പുറത്ത് പോയി വന്ന് ടാനിങ് ഒക്കെ ആയ ശേഷം ഇത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഈ കരിവാളിപ്പ് മാറ്റിക്കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് നോക്കാറ്. എന്നിട്ട് ഫേഷ്യൽ ചെയ്യുക അല്ലെങ്കിൽ ഫേസ് പാക്ക് ഇടുക സംഭവങ്ങളൊക്കെ. പക്ഷേ നമ്മൾ അത് ചെയ്യുന്നതിന് പകരം ഇത് നേരെ അപ്ലൈ ചെയ്തിട്ട് സണ്ണിലോട്ട് പോവുക എന്നുള്ളതേ ഒരു നമ്മൾ പറയില്ല, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. ആ ഒരു വഴിയേ ഉള്ളൂ കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് മാറ്റുന്നതിനേക്കാളും നല്ലതാണ്. പിന്നെ പറയാനുള്ളത് എല്ലാം ഒരു 100% പ്രൊട്ടക്ഷൻ തരുമോ എന്ന് ചോദിച്ചാൽ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. എങ്കിൽ കൂടിയും ഒരു 97% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ നിറം മാറാതെ ഇരിക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്കിൻ കെയർ ബേസിക്കിൽ ഈ സൺസ്ക്രീൻ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനെ കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ആയുറിൻ്റെ ഒരു സാധാരണ സൺസ്ക്രീനാണ്. പ്രൊട്ടക്ഷൻ പ്ലസ് ഫെയർനെസ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടിയുണ്ട് കേട്ടോ. അപ്പം ഈ ചിലതിലൊക്കെ സൺസ്ക്രീനിലൊക്കെ എഴുതിയിട്ടുണ്ടാകും UVA UVB എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം UVA എന്ന് പറയുന്നത് ഏജിങ്ങിൽ നിന്നും തടയുന്നു. അപ്പം നമ്മൾ സണ്ണിൽ പോകുമ്പോഴാണല്ലോ നമ്മുടെ മുഖം കുറച്ചും കൂടെ ഏജിങ് പോലെ ആവുന്നതും അതുപോലെ തന്നെ ഒരു ഡാമേജ് വരുത്താനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏജിങ്ങിനെ തടയും. അതുപോലെ തന്നെ UVB എന്ന് പറഞ്ഞിട്ട് ചില ക്രീംസിലുണ്ട് കേട്ടോ, അത് ബേണിങ് സെൻസേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ സൂര്യാഘാതം എന്ന് പറയില്ലേ, അപ്പോൾ സൂര്യാഘാതത്തിൻ്റെ ലെവലെത്തിയില്ലെങ്കിലും നമ്മൾ ചില സ്കിൻസ് പുറത്തു പോയി എന്ന് പറഞ്ഞാൽ ഒരു എരിച്ചൽ പോലെയും അതുപോലെ തന്നെ സണ്ണിൻ്റെ സംഭവങ്ങൾ തട്ടുമ്പോഴേക്കും തന്നെ നമുക്ക് ഭയങ്കര ഒരു റെഡ് കളറായിട്ട് കളർ മാറുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും ഈ സൺസ്ക്രീൻ ഭയങ്കര ഉപകാരപ്രദമായിരിക്കും കേട്ടോ. അപ്പം UVA UVB എന്നുള്ള സൺസ്ക്രീനൊക്കെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ ഒരു പരിഹാരമാണ്. അപ്പോൾ എഴുതിയിരിക്കുന്നത് ആൻഡ് PH ബാലൻസ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. PH ബാലൻസ് ചെയ്യും, പിന്നെ സ്കിൻ സെൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതേ UVA UVB ആ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ, ഞാൻ പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല. അതൊക്കെയുണ്ട്. പിന്നെ വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മൾ
സ്കിന്നിന് നമുക്ക് എപ്പോഴും വിറ്റാമിൻസ് ആവശ്യമാണെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഉൾപ്പെടുത്തുന്ന എത്രയും പേര് ഉൾപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്, പക്ഷേ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും. ടോണറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമില്ല, പക്ഷേ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന്. പക്ഷേ ഈ വീഡിയോയിൽ അങ്ങനെയല്ല കേട്ടോ. കാരണം സൺസ്ക്രീൻ എന്തായാലും നമ്മുടെ സ്കിൻ കെയർ ബേസിക് റുട്ടീനിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇതൊരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായി എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കോളൂ കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.